നമസ്കാരം. മലബാറിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രധാന മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. പോൾ ഡയറി ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ഏവർക്കും സ്വാഗതം. നയനാർ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കാൻ കെ കരുണാകരന് കെ കെ നായർ എന്ന സ്വതന്ത്ര എം എൽ എയുടെ പിന്തുണ ആവശ്യമായിരുന്നു. മന്ത്രിസ്ഥാനം വേണോ ജില്ല വേണോ എന്നായിരുന്നു ലീഡറിൻ്റെ ചോദ്യം. ജില്ല മതിയെന്ന് നായർ മറുപടി പറഞ്ഞു. പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടത് അങ്ങനെയാണ്. എന്നും യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിന്ന പത്തനംതിട്ട ജില്ല പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മനംമാറ്റം വരുത്തി. ആകെയുള്ള 5 സീറ്റുകളിൽ 3 ഇടതുമുന്നണിയാണ് നേടിയത്. മലനാടും ഇടനാടും അപ്പർ കുട്ടനാടും ചേർന്നതാണ് പത്തനംതിട്ടയുടെ ഭൂപ്രകൃതി. ജാതി മത സമവാക്യങ്ങൾ രാഷ്ട്രീയ ഗതി നിയന്ത്രിക്കുന്ന 34 വർഷത്തെ ചരിത്ര വഴിയിൽ ജില്ലയ്ക്ക് കാര്യമായ വികസന നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. മലയോര മേഖലയിലെ കർഷകർ റബ്ബർ വിലയിടിവിനെ തുടർന്ന് നേരിടുന്ന കടുത്ത പ്രതിസന്ധി പരിഹാരമില്ലാതെ തുടരുന്നു. കോന്നി, റാന്നി, അടൂർ മണ്ഡലങ്ങളിലാണ് റബ്ബർ കർഷകർ ഏറെയുള്ളത്. കർഷകർ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ നെൽകൃഷി തകർന്ന സ്ഥിതിയിലാണ്. കൊയ്തെടുത്ത നെല്ലിന് മതിയായ വില കിട്ടുന്നില്ല. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാൻ കർഷകർ ദിവസങ്ങളോളം അലയേണ്ടി വരുന്നു. കോന്നി ആനത്താവളവും അടവി കുട്ടവഞ്ചി യാത്രയും ബന്ധപ്പെടുത്തി തുടങ്ങിയ ഇക്കോ ടൂറിസം പദ്ധതിയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയ്ക്കുണ്ടായ എടുത്തു പറയാവുന്ന വലിയ നേട്ടങ്ങൾ. പത്തനംതിട്ട നഗരത്തിൽ റിംഗ് റോഡ് വെട്ടി വികസനത്തിന് അടിത്തറയൊരുക്കിയത് അന്തരിച്ച മുൻ MLA KK നായരാണ്. ജില്ലയ്ക്കു വേണ്ടി മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച KK നായർ 2001 വരെ തുടർച്ചയായി പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. നാടിന്റെ വികസനവും പുരോഗതിയും മുന്നിൽ കണ്ട KK നായർക്കു ശേഷം പത്തനംതിട്ട നഗരത്തിനോ ജില്ലയ്ക്കോ പൊതുവായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. എടുത്തുകാട്ടാൻ ഒരു വ്യവസായ സ്ഥാപനമില്ല. വികസന പിന്നാക്കാവസ്ഥ നിലനിൽക്കുമ്പോഴും ശബരിമല ഉൾപ്പെടുന്ന ജില്ല എന്ന പരിഗണനയിൽ റോഡുകൾ ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. MC റോഡിനെ പത്തനംതിട്ടയുമായി ബന്ധിപ്പിക്കുന്ന തിരുവല്ല കുമ്പഴ റോഡ് ആധുനീകരണത്തിന്റെ പാതയിലാണ്. അടൂർ മണ്ഡലത്തിൽ 9 സർക്കാർ സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളാക്കിയതിന് ചിറ്റയം ഗോപകുമാറിന്റെ MLA ഫണ്ട് ഉപയോഗിച്ചു. പ്രാദേശിക ടൂറിസത്തിനും അദ്ദേഹം മുൻതൂക്കം നൽകി. തിരുവല്ലയിൽ KSRTC ടെർമിനൽ പൂർത്തീകരണവും ബൈപ്പാസ് നിർമ്മാണവും മാത്യു ടി തോമസിന് നേട്ടം അവകാശപ്പെടാവുന്നതിൽ പ്രധാനപ്പെട്ടവയാണ്. റാന്നിയിൽ ശബരിമല ഇടത്താവളം, കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം എന്നിവയ്ക്ക് രാജു എബ്രഹാം മുൻകൈയെടുത്തു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായി. പത്തനംതിട്ടയിലെ KSRTC ടെർമിനൽ നിർമ്മാണം കെ ശിവദാസൻ നായർ MLA മുൻകൈയെടുത്ത പദ്ധതിയാണ്. ഇലന്തൂരിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി. ജില്ലാ ആശുപത്രി നവീകരണത്തിന് നടപടികളെടുത്തു. ജില്ല രൂപീകരിച്ച 1982 ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് 1987 തിരുവല്ല, കല്ലൂപ്പാറ, ആറന്മുള, റാന്നി, പത്തനംതിട്ട, കോന്നി, അടൂർ, ആലപ്പുഴ ജില്ലയുമായി പങ്കിട്ട പന്തളം എന്നിങ്ങനെയായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ. 2010 മണ്ഡല പുനർനിർണയത്തോടെ ആറന്മുള, അടൂർ, കോന്നി, റാന്നി, തിരുവല്ല എന്നിങ്ങനെ മണ്ഡലങ്ങളുടെ എണ്ണം 5 ചുരുങ്ങി. ഇത്തവണ പ്രവചനാതീതമാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം. ആറന്മുള വാശിയേറിയ ത്രികോണ മത്സരത്തിന്റെ ചൂടിലാണ്. BDJS ശക്തമായി രംഗത്തുള്ള റാന്നിയിലും തിരുവല്ലയിലും ഇത്തവണ ആവേശകരമായ പോരാട്ടം ഉറപ്പായി. മന്ത്രി അടൂർ പ്രകാശ് പ്രതിനിധീകരിക്കുന്ന കോന്നിയാണ് മറ്റൊരു ശ്രദ്ധേയ മണ്ഡലം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ BJP ജില്ലയിൽ കരുത്താർജിച്ചത് ഇടതു വലതു മുന്നണികളെ ആശങ്കയിലാക്കുന്നു. ത്രിതല തെരഞ്ഞെടുപ്പോടെ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും 20,000-ലേറെ വോട്ടുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ എണ്ണം 53 നിന്ന് 120 BDJS വോട്ടുകൾ ജില്ലയിൽ നിർണായക സ്വാധീനമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. ഇത്തവണ CPM കോൺഗ്രസ് വോട്ടുകൾ വൻതോതിൽ BJP BDJS സഖ്യത്തിന് ലഭിക്കും എന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട അവകാശപ്പെടുന്നത്. BDJS പത്തനംതിട്ട ജില്ലയിൽ വലിയ പിന്തുണയുള്ള പാർട്ടിയാണ്. BJPയും BDJSും ചേർന്നിട്ട് പത്തനംതിട്ട ജില്ലയിൽ 2016 മെയ് 16 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറും എന്നതാണ് BJP വിശ്വസിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയിലും റബ്ബർ അടക്കമുള്ള കാർഷിക മേഖലയോട് കാട്ടിയ അവഗണനയിലും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും അസംതൃപ്തനായ ജില്ലയിലെ വലിയ ജനവിഭാഗം LDFനെ പിന്തുണയ്ക്കും എന്ന് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നു. ഈ അഴിമതി ഭരണത്തിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി മതനിരപേക്ഷത
ആഗ്രഹിക്കുന്ന ജനങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, കൃഷിക്കാരുടെ സംരക്ഷണം, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു വരും. 2011 തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അടൂർ, തിരുവല്ല, റാന്നി മണ്ഡലങ്ങൾ LDFനൊപ്പം നിന്നപ്പോൾ കോന്നിയും ആറന്മുളയുമാണ് UDFനെ പിന്തുണച്ചത്. കോന്നിയിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശ് 65,724 വോട്ട് നേടി 7,774 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് LDFലെ MS രാജേന്ദ്രനെ തോൽപ്പിച്ചു. 57,950 വോട്ടായിരുന്നു രാജേന്ദ്രൻ നേടിയത്. NDAയുടെ VS ഹരീഷ് ചന്ദ്രൻ നേടിയത് കേവലം 5,994 വോട്ടാണ്. UDF 50.15% LDF 44.22% NDA 4.57% വോട്ടുകൾ നേടി. ആറന്മുളയിൽ UDFലെ K ശിവദാസൻ നായർ 64,845 വോട്ട് നേടി 6,511 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFലെ KC രാജഗോപാലിനെ തോൽപ്പിച്ചു. NDA സ്ഥാനാർത്ഥി K ഹരിദാസ് 10,227 വോട്ട് നേടി. UDF 47.69%, LDF 42.9%, NDA 7.52% വോട്ടുകളാണ് നേടിയത്. വികസന രംഗത്ത് രാഷ്ട്രീയം നോക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ ജില്ലയെ സഹായിച്ചുവെന്ന് UDF വിലയിരുത്തുന്നു. രാഷ്ട്രീയ വേർതിരിവ് കാട്ടാതെ വികസന ഫണ്ടുകൾ അനുവദിച്ചു. റബ്ബർ കർഷകരെ സഹായിക്കാൻ 500 കോടി രൂപ സബ്സിഡി അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന വാദവും UDF ഉയർത്തുന്നു. ഈ ജില്ലയിലെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ വിജയമായി ഞാൻ കാണുന്നു ഇലന്തൂരിൽ. അതുകൂടാതെ പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതൊന്നും വലിയ ആരവങ്ങളില്ലാതെ നിശബ്ദമായി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിഞ്ഞു. സമത്വ മുന്നേറ്റ യാത്രയ്ക്കു ശേഷം SNDP അടക്കമുള്ള സമുദായ സംഘടനകളിലുണ്ടായ ഉണർവും ആവേശവും ജില്ലയിൽ BDJS വലിയ പ്രതീക്ഷ നൽകുന്നു. ശബരിമല ഉൾപ്പെടുന്ന റാന്നി നിയോജക മണ്ഡലത്തിൽ BDJS ജില്ലാ പ്രസിഡന്റ് K പത്മകുമാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. തിരുവല്ലയിൽ BDJS സ്ഥാനാർത്ഥിയായി തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടും മത്സരിക്കുന്നു. BDJS ഉൾപ്പെടുന്ന NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, സമത്വ മുന്നേറ്റ യാത്ര പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നപ്പോഴേ 10,000 കണക്കിന് ആളുകൾ ആ യാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേരുകയും ആ ഒരു ടെമ്പോ തുടർന്നും അതേ നിലവാരത്തിൽ നമുക്ക് നിലനിർത്തുന്നതിന് കഴിഞ്ഞു. ജില്ലയിൽ ആറന്മുളയ്ക്കൊപ്പം റാന്നിയിലും തിരുവല്ലയിലും തീവാറുന്ന മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് NDA. പത്തനംതിട്ട ജില്ലയിലെ പൊതുവായ സ്ഥിതിയാണ് നാം കണ്ടത്. ഇനി നമുക്ക് മണ്ഡലങ്ങൾ ഓരോന്നായി പരിശോധിക്കാം.